കൊറോണ വ്യാപനം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ കോവിഡിനെതിരെ റഷ്യ വികസിപ്പിച്ച വാക്സിൻ സ്പുട്നിക് ഫൈവിന്റെ ആദ്യ ബാച്ച് പുറത്തിറക്കി. പ്രാദേശിക വിൽപ്പനകൾ ഉടൻ ഉണ്ടാകുമെന്ന് റഷ്യൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. റഷ്യയുടെ ഗമാലിയ നാഷണൽ റിസർച്ച് സെന്റർ ഓഫ് എപ്പിഡമിയോളജി ആൻഡ് മൈക്രോബയോളജിയും റഷ്യൻ ഡയറക്ടറേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടും ചേർന്ന് വികസിപ്പിച്ചെടുത്ത വാക്സിൻ വിജയകരമാണെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പ്രഖ്യാപിച്ചിരുന്നു. തുടർന്ന് ഒരു മാസത്തിന് ശേഷമാണ് വാക്സിൻ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. കഴിഞ്ഞ ജൂൺ ജൂലൈ മാസങ്ങളിൽ നടത്തിയ പരീക്ഷണത്തിൽ 76 പേരാണ് വാക്സിൻ സ്വീകരിച്ചത്. വാക്സിൻ സ്വീകരിച്ചവരുടെ ശരീരത്തിൽ ആന്റിബോഡി ഉണ്ടായിയെന്നും മറ്റു പാർശ്വഫലങ്ങൾ ഒന്നും തന്നെ കാണാൻ കഴിഞ്ഞില്ല എന്നും അധികൃതർ അറിയിച്ചു. രണ്ടാം ഘട്ടത്തിൽ 42 പേരിൽ വാക്സിൻ പരീക്ഷിക്കുകയും അവരിലും പാർശ്വഫലങ്ങൾ ഒന്നും തന്നെ ഉണ്ടായില്ല എന്നും ആരോഗ്യ വൃത്തങ്ങൾ അറിയിച്ചു. റഷ്യൻ തലസ്ഥാനത്തെ ഭൂരിഭാഗം നിവാസികൾക്കും ഉടൻ തന്നെ കൊറോണയ്ക്കെതിരെയുള്ള പ്രതിരോധ കുത്തിവയ്പ് നടത്തുമെന്ന് മോസ്കോ മേയർ സെർജി സെബിയാനിൻ പറഞ്ഞു. സ്പുട്നിക് ഫൈവിന്റെ ക്ലിനിക്കൽ പരീക്ഷണങ്ങൾ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ നടക്കുമെന്ന വിവരങ്ങളും പുറത്തുവരുന്നുണ്ട്. മൂന്നാംഘട്ട പരീക്ഷണ ഫലം ഒക്ടോബർ നവംബർ മാസത്തോടെ പ്രസിദ്ധീകരിക്കുമെന്നാണ് സൂചനകൾ. സൌദി അറേബ്യ, യുഎഇ, ഫിലിപ്പീൻസ്, ബ്രസീൽ എന്നീ രാജ്യങ്ങളിൽ ക്ലിനിക്കൽ പരീക്ഷണം നടത്തുമെന്ന് റഷ്യൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് തലവൻ വ്യക്തമാക്കി. ഓഗസ്റ്റ് 11 കോവിഡിനെതിരെയുള്ള വാക്സിൻ കണ്ടുപിടിച്ചുവെന്ന വിവരം റഷ്യ പുറത്തുവിട്ടത്. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ഞങ്ങളുടെ ചാനലായ അയാം മലയാളി സബ്സ്ക്രൈബ് ചെയ്യുക.